ഒന്നാമായന കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. എന്നാൽ അവരെ ഇസ്രായേലിയർ ശ്രവിച്ചില്ല. അക്കാലത്ത് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു, ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി, അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശബ്ദം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്കെതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിഭജന സങ്കീർത്തനം. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല. അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അതവർക്ക് കെണിയായിത്തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അല്ലേലൂയ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പരിപൂർണനാകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അക്കാലത്ത് ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവുള്ളത്?
യേശു പറഞ്ഞു, നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺ ജൂഫൻ. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ലിറ്റിൽ ഗുഡ്നസ് കുടുംബത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലോകം മുഴുവൻ സർവസൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച എന്നിലെ 7 സ്വപ്നമാണ് ലിറ്റിൽ ഗുഡ്നസ് എന്ന ഈ ഒരു മിഷനിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ സഹപ്രവർത്തകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥനാ വീഡിയോകളിലൂടെ ഞങ്ങളുടെ മിഷൻ്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ മിഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 3.5 പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല കോവിഡിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പങ്കുവെച്ച് തുടങ്ങിയതാണ് ലിറ്റിൽ ഗുഡ്നസ്. ഇന്ന് 3 കഴിഞ്ഞപ്പോൾ ഏകദേശം 4,000 വീഡിയോകൾ, 12 ഭാഷകളിൽ അനുദിന ജപമാലകളടക്കം നമ്മൾ പങ്കുവയ്ക്കുന്നൊരു മിനിസ്ട്രി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പരിശുദ്ധമ്മ കാരണമായി. പരിശുദ്ധമ്മ ഞങ്ങളെ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയൊരു സ്വപ്നത്തിലേക്ക് നയിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ മികവുറ്റ രീതിയിലാക്കിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു മിഷൻ നന്മയുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ, കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു മിഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലിനേക്കാളും അല്ലെങ്കിൽ വീഡിയോകളെക്കാളൊക്കെ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കാത്തലിക് പ്രെയർ ആപ്പ് നമുക്കുണ്ട്. ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ വേൾഡ് എന്നാണ് ആപ്പിൻ്റെ പേര്. അത് നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യുന്ന മാത്രമല്ല, അതിൻ്റെ കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട്, പരസ്യങ്ങളൊന്നുമില്ലാതെ കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ പേ ചെയ്യുമെങ്കിൽ, അതായത് അതിൽ 3 6 12 അങ്ങനെ 3 പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും. കാരണം ലിറ്റിൽ ഗുഡ്നസ് പ്രെയർ വേൾഡ് എന്ന് പറയുന്ന കാത്തലിക് പ്രെയർ ആപ്പ് ഇതിലും മികച്ചതാക്കാൻ, ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതിനേക്കാളും മികച്ചതാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ കണ്ടൻറ്റുകൾ ലൈസൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ 12 പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. സാധാരണ കത്തോലിക്ക പ്രാർത്ഥനകളെല്ലാം അതിലുണ്ട്. ഇതിലും കൂടുതൽ മികവുറ്റ രീതിയിൽ ഒരുക്കിയെടുക്കാനായിട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകളും കണ്ടൻറ്റുകളും ആഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വേദപാഠത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ആനിമേഷൻ സീരീസ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ തന്നെ ബൈബിൾ ക്യൂസുകൾ അടക്കം ഒരുപാടധികം പരിപാടികൾ, പ്രീ സ്കൂൾ കാലഘട്ടം മുതൽ ഗ്രേഡ് 6 വരെയുള്ള കുട്ടികൾക്കുള്ള വേദപാഠം അടക്കം ഒരുപാടധികം പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ലിറ്റിൽ ഗുഡ്നസ് കിഡ്സ് എന്ന് പറയുന്ന കാത്തലിക് പ്രെയർ ആപ്പ് ഫോർ കിഡ്സ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ബൃഹത്തായ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ സാമ്പത്തിക ഉത്തരവാദിത്വവും ബാധ്യതകളും ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ ഈ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് തോന്നുവാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന മിഷൻ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ദയവേദ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ ആപ്പ് ഉപയോഗിക്കാത്ത ആളുകളാണ്, ഫോൺ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് സപ്പോർട്ട് അവർ മിഷൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളായിരിക്കുന്ന നാട്ടിൽ നിന്ന് അവിടുത്തെ കറൻസിയിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ സഹായമായിരുന്നു എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് അതല്ല, ഇനി അതിനേക്കാൾ എളുപ്പമായിട്ട് ഈ കാണുന്ന സ്കാൻ കോഡ് ഒന്ന് സ്കാൻ ചെയ്തേച്ച് പേയ്മെൻറ്റ് അടച്ചാലും മതി. ഇത്തരത്തിലൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ലിറ്റിൽ ഗുഡ്നസ്സിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ലിറ്റിൽ ഗുഡ്നസ് മിനിസ്ട്രി ഇന്ന് ആയിരിക്കുന്നത്. കാരണം ഒത്തിരിയധികം പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഒരുപാടധികം ആളുകൾ നമ്മളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവർക്കെല്ലാം കൃത്യമായൊരു വേതനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഞങ്ങൾ വളരെ വളരെ ഞെരുക്കത്തിലാണ് ലിറ്റിൽ ഗുഡ്നസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ജൂലൈക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാൻ പാടില്ലാത്തത്രയും
പ്രയാസത്തിലാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളുടെ ഡെയിലി ഹോളി മാസം ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല പരിശുദ്ധ കുർബാന മുടക്കപ്പെടാനായിട്ട്. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതായിപ്പോയി കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ അവതാളത്തിലാവും. ഇപ്പോൾ ഈ മാസം ഞങ്ങൾ അത്രയും പ്രയാസത്തിലാണ് ജൂൺ മാസം ഞങ്ങൾ കടന്നുകൂടിയത്. പിന്നെ കൈ വായ്പകൾ മേടിക്കാൻ പോലും ആളില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. കാരണം ലോണുകളും കടങ്ങളും അതുപോലെ തന്നെ കൈ വായ്പകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ലിറ്റിൽ ഗുഡ്നെസ്സിനെ ഇവിടം വരെ എത്തിച്ചത്. കാരണം ഈ ഒരു ആപ്പ് റിലീസ് ചെയ്യുന്ന സമയം വരെയുള്ള ഫണ്ടിങ്ങാണ് ഞങ്ങൾക്ക് പലരും തന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ആപ്പ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് സെൽഫ് സസ്റ്റെയിനിങ് മോഡലാകുമെന്നാണ് ഞങ്ങൾ ബാങ്കിനെ വരെ വിശ്വസിപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം നടന്നാൽ മാത്രമാണ് ബാങ്കുകാരുൾപ്പെടെ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് ഇനിയും നമ്മളുടെ പുതിയ ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരോടും ഈ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. കാത്തലിക് കണ്ടന്റുകൾ മാത്രമുള്ള ഒരു ആപ്പായതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ വയ്ക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന കാര്യം നന്മയുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തോടെ ജോൺ ജോഫിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.